കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ കൈവശം വെച്ചുവെന്ന് ആരോപിച്ച് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ രാജീവ് ശർമ്മയ്ക്ക് RSS നിയന്ത്രണത്തിലുള്ള വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി ബന്ധമെന്ന് ആരോപണം. ദി ഹിന്ദു ദിനപത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിട്ടത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് VIFന്റെ സ്ഥാപക ഡയറക്ടർ. എന്നാൽ അറസ്റ്റിനു പിന്നാലെ രാജീവ് ശർമ്മയുമായി ബന്ധപ്പെട്ട വെബ് പേജ് ഫൗണ്ടേഷൻ നീക്കം ചെയ്തിട്ടുണ്ട്. രാജീവ് ശർമ്മയെ ഔദ്യോഗിക രഹസ്യ നിയമമായ OSA പ്രകാരമാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കൊപ്പം തന്നെ ചൈനീസ് ഇന്റലിജൻസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളെന്ന് സംശയിക്കുന്ന ചൈനീസ് വനിതയെയും നേപ്പാൾ പൗരനെയും സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പ്രതിരോധ രഹസ്യരേഖകൾക്ക് വേണ്ടി രാജീവ് ശർമ്മയ്ക്ക് വൻതുക നൽകിയിരുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അറസ്റ്റിലായ ചൈനീസ് നേപ്പാളി പൗരന്മാരിൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും രഹസ്യ സ്വഭാവമുള്ള രേഖകളും പോലീസ് കണ്ടെടുത്തതായാണ് പുറത്തുവരുന്ന വിവരം. പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരിക്കലും പുറത്തുവിടാത്ത അതീവ രഹസ്യരേഖകൾ കൈവശം വെച്ചുവെന്ന് ആരോപിച്ച് വെള്ളിയാഴ്ചയാണ് രാജീവ് ശർമ്മയെ അറസ്റ്റ് ചെയ്തത്. വാർത്താ ഏജൻസിയായ UNI, ദ ട്രിബ്യൂൺ, സ്കാൻ ടൈംസ് എന്നിവയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന രാജീവ് അടുത്തിടെ ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിനായി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. രാജീവ് കിഷ്കിന്ദ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ശർമ്മയ്ക്കുണ്ട്. അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ 11,900 പേരായിരുന്നു ഈ ചാനലിന്റെ സബ്സ്ക്രൈബർമാർ. അറസ്റ്റിലായ ദിവസം അദ്ദേഹം 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. 4 വീഡിയോകൾ മാത്രമാണ് യൂട്യൂബ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തതായി കാണുന്നത്. ഇന്ത്യ ചൈന ബന്ധങ്ങളെ കുറിച്ചുള്ളതാണ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോകൾ. അതിൽ ഒന്ന് മോസ്കോയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാർ ഒപ്പുവച്ച ധാരണയെ വിശകലനം ചെയ്യുന്നതായിരുന്നു. പിറ്റാമ്പുര സ്വദേശിയാണ് രാജീവ് ശർമ്മയെ ഡൽഹി പോലീസിലെ സൗത്ത് വെസ്റ്റേൺ സ്പെഷ്യൽ സെൽ September 14 അറസ്റ്റ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി 6 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ September 22 ഡൽഹി പാട്യാല ഹൌസ് കോടതി പരിഗണിക്കുമെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം വിവാദമായ ഇസ്രയേലി സ്പൈവർ പെഗസസിന്റെ നിരീക്ഷണത്തിൽ വന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു രാജീവ് ശർമ്മയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. വാട്സപ്പ് വഴി തനിക്ക് വന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് അന്ന് രാജീവ് ശർമ്മ ഇന്ത്യൻ എക്സ്പ്രസുമായി സംസാരിച്ചിരുന്നു. അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചും സേനാ വിന്യാസത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് രാജീവ് ശർമ്മ കൈമാറിയതെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ DCP സഞ്ജീവ് കുമാർ യാദവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് രാജീവ് ശർമ്മ കൈകാര്യം ചെയ്തിരുന്നത്.